കഴിഞ്ഞ ഒരു വർഷമായി സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു മുദ്രാവാക്യമാണ് വൺ ഇന്ത്യ വൺ പെൻഷൻ. അതായത് 60 വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും 10,000 രൂപ പെൻഷൻ. ഈ ആവശ്യം ഉന്നയിച്ച് ആദ്യം ഒരു സംഘടനയായി, പിന്നീട് അത് പല സംഘടനയായി. പാടത്ത് അധ്വാനിക്കുന്ന കർഷകരുടെ ചിത്രങ്ങൾ പങ്കുവച്ചായിരുന്നു പ്രചാരണങ്ങൾ മുഴുവനും. കർഷകർ ഉൾപ്പെടെ എല്ലാവർക്കും 10,000 രൂപ പെൻഷനായിരുന്നു ആവശ്യം. എന്നാൽ ഒരു മാസക്കാലത്തിൽ അധികമായി, അതായത് കൃത്യമായി പറഞ്ഞാൽ 40 ദിവസമായി രാജ്യത്തെ കർഷകർ അവരുടെ നിലനിൽപ്പിനായുള്ള അന്തിമ സമരത്തിലാണ്. ഡൽഹിയിൽ അവർ പോരാട്ടത്തിലാണ്, അവരുടെ നിലനിൽപ്പിന്റെ പോരാട്ടമാണ്. ഏകദേശം 40 ദരിദ്ര കർഷകർ സമരഭൂമിയിൽ രക്തസാക്ഷികളായി. പെൻഷൻ വേണ്ട, ജീവിക്കാൻ അനുവദിക്കൂ എന്നതാണ് സമരരംഗത്തുള്ള കർഷകരുടെ ആവശ്യം. കർഷകർ സമരം തുടങ്ങി 40 ദിവസത്തിനുള്ളിൽ ആരെങ്കിലും വൺ ഇന്ത്യ വൺ പെൻഷൻകാരെ സമരമുഖത്ത് കണ്ടോ? എവിടെ അവരുടെ കർഷക പ്രേമം? വൺ ഇന്ത്യ വൺ പെൻഷൻ ഏതെങ്കിലും പ്രവർത്തകൻ കർഷക സമരത്തെ അനുകൂലിച്ച് ഒരക്ഷരം ഉരിയാടിയിട്ടുണ്ടോ? കേരളത്തിലെമ്പാടും കർഷക സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് അല്ലെങ്കിൽ പ്രകടിപ്പിച്ച് സത്യാഗ്രഹ സമരങ്ങൾ നടന്നു വരികയാണ്. നവമാധ്യമങ്ങളിൽ വൺ ഇന്ത്യ വൺ പെൻഷൻ എന്ന് അലറിക്കൊണ്ടിരിക്കുന്ന ഒരാളെങ്കിലും ഈ സമരത്തിന് അനുഭാവം പ്രകടിപ്പിച്ച് ഒരു വാക്ക് എഴുതിയിട്ടുണ്ടോ? ഇപ്പോഴത്തെ സമരം കേന്ദ്ര സർക്കാരിനെതിരെയാണ്, അവരുടെ കർഷക നയങ്ങൾക്കും നിയമങ്ങൾക്കുമെതിരെയാണ്. ഇന്ത്യൻ കർഷക മേഖല അംബാനിക്കും അദാനിക്കും തീവ്ര എഴുതി കൊടുക്കുന്നതിനെതിരെയാണ്. കോർപ്പറേറ്റ് വൽക്കരണത്തിനെതിരെയാണ്. സംഘപരിവാർ സൃഷ്ടിയാണ് വൺ ഇന്ത്യ വൺ പെൻഷൻ എന്ന മുദ്രാവാക്യമെന്ന് പറഞ്ഞു കേട്ടപ്പോൾ ഈ സംഘടനയിൽപ്പെട്ടവർ പോലും വിശ്വസിച്ചില്ല. ഇപ്പോൾ പലരും ചോദിച്ചു തുടങ്ങി, അത് സംഘപരിവാറിൻ്റെ സൃഷ്ടിയാണോ എന്ന്. അല്ലെന്ന് എങ്ങനെ നമുക്ക് പറയാൻ സാധിക്കും? കർഷകർ തന്നെ അവരുടെ പേരും പറഞ്ഞ് പെൻഷന് വേണ്ടി ഇറങ്ങിത്തിരിച്ചവരെ തിരിച്ചറിഞ്ഞു. സംഘപരിവാർ ആയതുകൊണ്ട് അവർ എങ്ങനെ BJP ഗവൺമെന്റിനെതിരെയുള്ള സമരത്തെ പിന്തുണയ്ക്കാനാണ്? ശുദ്ധാത്മാക്കളായ കർഷകർ ഇപ്പോഴെങ്കിലും തിരിച്ചറിഞ്ഞല്ലോ വൺ ഇന്ത്യ വൺ പെൻഷൻ സൃഷ്ടിച്ച ചതിക്കുഴിയുടെ ആഴം. പക്ഷേ കേരള സർക്കാർ ഈ ചതി നേരത്തെ തിരിച്ചറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണല്ലോ കർഷക ക്ഷേമ ബോർഡ് രൂപീകരിച്ചത്. 10,000 രൂപ പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളെല്ലാം ഈ ബോർഡിൽ രജിസ്റ്റർ ചെയ്ത അംഗങ്ങളായ കർഷകർക്ക് സർക്കാർ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഈ മാസം 18-ാം തീയതി ബോർഡ് യോഗം ചേർന്ന് ഇതിനെല്ലാമുള്ള ഔദ്യോഗിക തീരുമാനം വരുമെന്നാണ് അറിയുന്നത്. അതോടെ വൺ ഇന്ത്യ വൺ പെൻഷൻകാരുടെ ഗ്യാസ് ഔട്ടാകും.